പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ നിരന്തരം പ്രവർത്തനരഹിതമാകുന്നതായി ആക്ഷേപം. സിഗ്നൽ സംവിധാനം ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിക്കുകയാണെന്ന പരാതിയും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കടക്കമുണ്ട്. പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ എപ്പോൾ പ്രവർത്തിക്കുമെന്നോ എപ്പോൾ ഓഫാകുമെന്നോ ഒരു നിശ്ചയമില്ല. സെൻട്രൽ ബസാറിലെ സിഗ്നൽ സംവിധാനം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. തിങ്കളും ചൊവ്വയും ലൈറ്റ് പ്രവർത്തിച്ചാൽ ബുധനും വ്യാഴവും ഓഫായിരിക്കും. അതിനങ്ങനെ കൃത്യനിഷ്ഠയൊന്നുമില്ല. ലൈറ്റുകൾ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നതും സെൻട്രൽ ബസാറിലെ പതിവ് കാഴ്ചയാണ്. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ കൊണ്ടുവന്ന സിഗ്നൽ സംവിധാനം വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നതെന്ന ആക്ഷേപം പലർക്കുമുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ ഈ പരാതി നിരവധി തവണ ഉന്നയിച്ചതുമാണ്. ഏറെ നാളുകൾക്ക് ശേഷം പുനരാവർത്തിച്ചിരിക്കുന്ന പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ട്രാഫിക് സിഗ്നൽ വീണ്ടും പയ്യന്നൂർ ടൗണിലെ ട്രാഫിക് ബ്ലോക്കിന് കാരണമായിരിക്കുകയാണ്. മുമ്പേ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ തടഞ്ഞു കെട്ടി നിർത്തി ഒന്നിച്ച് വണ്ടി പോയിട്ടുള്ള ബ്ലോക്കുകൾ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കും അതുപോലെ തന്നെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലും ഉണ്ടാക്കുന്ന ട്രാഫിക് ബ്ലോക്ക് പ്രത്യേകിച്ച് പയ്യന്നൂർ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ദ്രോഹമായിരിക്കുകയാണ്. നിരവധി തവണ അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും അധികാരികൾ ഒരു സമയത്ത് ഓഫാക്കുകയും പിന്നെ വീണ്ടും വീണ്ടും ഇത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിനോട് INDOC ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനയ്ക്ക് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഓണം ഉൾപ്പെടെ ആഘോഷ ദിവസങ്ങളിൽ പയ്യന്നൂരിലെ തിരക്ക് നിയന്ത്രിക്കാൻ സിഗ്നൽ ഓഫ് ചെയ്തിടാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തീരുമാനം പോലും എടുക്കാറുണ്ട്. ചുരുക്കത്തിൽ സിഗ്നൽ ഇല്ലെങ്കിലാണ് സെൻട്രൽ ബസാറിലെ ഗതാഗതം സുഗമമായി നടക്കുക എന്ന് അധികൃതർ പോലും സമ്മതിക്കും. പിന്നെന്തിനാണ് ഈ പ്രഹസനമെന്നാണ് ചോദ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.